ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമാണ്. ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ സാധാരണ വെഡിങ് ആനിവേഴ്സറിക്കൊക്കെ ഞങ്ങൾ ട്രിപ്പൊക്കെ പോകാറാണ് കേട്ടോ പതിവ്. എന്നാൽ ഈ പ്രാവശ്യം ഞങ്ങളുടെ സന്തോഷത്തിനും എൻജോയ്മെൻറ്റിനൊക്കെ പുറമെയായി മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരമുള്ള കാര്യം ചെയ്യണമെന്ന് ഞങ്ങൾ ആലോചിച്ചു. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് ഞങ്ങൾ ഫുഡ് കൊടുക്കാൻ നേരിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ പോകുന്ന വഴി. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡും കളക്ട് ചെയ്ത് ആലപ്പുഴ ജില്ലയിലെ തന്നെ അമ്പലപ്പുഴ എന്നൊരു പ്ലേസിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെയാണ് നമുക്ക് ഫുഡ് കൊടുക്കേണ്ട സ്ഥലം. നമ്മുടെ സ്ഥലം ഏകദേശം എത്താറായിട്ടുണ്ടേ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്നേഹ വീട്. ഇതൊരു ഓൾഡ് ഏജ് ഹോമാണ്, അതായത് വൃദ്ധസദനം. രണ്ട് മൂന്ന് ആളുകൾ ചേർന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് ഈ ഒരു അഭയ കേന്ദ്രം. ഏകദേശം ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ 12 അഭയാർത്ഥികൾ, അതായത് 12 അച്ഛന്മാരാണ് ഇവിടെ ഉള്ളത്. ഒരു വീടിൻ്റെ തന്നെ ഒരു അന്തരീക്ഷം തന്നെയാണ് കേട്ടോ ഇവിടുത്തെ അച്ഛന്മാർക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ സ്നേഹം നിറഞ്ഞ ഒരു വീടായിട്ട് ഈ ഒരു സ്നേഹ വീടിനെ നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെയാണ് ഇവിടുത്തെ അച്ഛന്മാർ. എല്ലാവരും തന്നെ ഫുഡൊക്കെ കഴിക്കാനായിട്ട് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അച്ഛന്മാർക്ക് വേണ്ടി ബിരിയാണിയാണ് ഇന്ന് കൊണ്ടുവന്നേക്കുന്നത്. ശരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, നമ്മൾ പബ്ലിസിറ്റി ചെയ്യുന്നത് നല്ലതല്ല എന്നൊരു അഭിപ്രായമുള്ള ആളാണ് കേട്ടോ ഞാൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് ഞാൻ ഓർത്തതല്ല. പിന്നെ ഓർത്തു, ഈ വീഡിയോ കണ്ടിട്ട് ഒരാളെങ്കിലും ഇങ്ങനെ ഒരു പുണ്യപ്രവൃത്തി ചെയ്താൽ അതിലും വലിയൊരു കാര്യമായിട്ട് വേറെ ഒന്നും തന്നെയില്ല. ആ ഒരൊറ്റ റീസൺ കൊണ്ട് മാത്രമാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. അപ്പം ഞാൻ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ പരിചയപ്പെട്ടതാണ് ഈ ഒരു സ്നേഹ വീട് നോക്കി നടത്തുന്ന രണ്ട് മൂന്ന് ആളുകളെ. അപ്പം സാമ്പത്തികമായി കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഫുഡ് എടുക്കാമെന്ന് ഓർത്ത് ഇവിടെ വന്നത്. അവരവരുടെ ജോലിക്കിടയിലും ഇങ്ങനെ ഒരു അഭയകേന്ദ്രം നോക്കി നടത്താൻ അവർ കാണിച്ച ആ ഒരു മനസ്സിലെ, അത് നമ്മൾ കാണാതെ പോകരുത്. ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ വളരെ ചുരുക്കമാണ്. നമുക്ക് ഇവർക്ക് സപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക. വല്ലപ്പോഴാണെങ്കിലും ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ വന്ന് ഇവരെ സന്ദർശിക്കുക, എന്തെങ്കിലും സഹായം, വസ്ത്രമോ ഒരു നേരത്തെ ഫുഡോ ഒക്കെ ചെയ്തു കൊടുക്കുക അല്ലേ. ഇതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റിയ ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ, എന്നാൽ അവർക്കത് വലിയ വലിയ സന്തോഷങ്ങളുമാണ്. അങ്ങനെ അച്ഛന്മാരൊക്കെ വളരെ സന്തോഷത്തിലും ഞങ്ങളെ അനുഗ്രഹിച്ച് കണ്ടൊക്കെ വയറു നിറയെ ഫുഡ് കഴിച്ചു. ചെറിയൊരു മധുരവും കൊടുത്തു ഫുഡ് കഴിഞ്ഞിട്ട്. നല്ല സന്തോഷമുള്ള ദിവസമല്ലേ, അപ്പോൾ അവരും കുറച്ച് മധുരം കഴിക്കട്ടെ. ശരിക്കും ഇവരുടെയൊക്കെ ജീവിതകഥകൾ കേട്ടാൽ നമുക്ക് ശരിക്കും സങ്കടം വരും കേട്ടോ. ഭാര്യയും മക്കളും ജീവിച്ചിരിക്കുന്നവരും വാർദ്ധക്യകാലത്തിൽ ഉപേക്ഷിക്കപ്പെട്ടവരും പിന്നെ വളരെ സാമ്പത്തികമായി നല്ല രീതിയിൽ ജീവിച്ചു വന്നിട്ട് സ്വത്തിൻ്റെ പേരിൽ ഉപേക്ഷിക്കപ്പെട്ടവരൊക്കെയാണ് ഇതിൽ കൂടുതലും തന്നെ. ആലപ്പുഴ ജില്ലയിൽ നിന്ന് മാത്രമല്ല വേറെയുള്ള ജില്ലയിൽ നിന്നുള്ള അച്ഛന്മാർ ഈ കൂട്ടത്തിലുണ്ട്. എല്ലാവരും തന്നെ വളരെ സൗഹൃദത്തിലും പരസഹായത്തിലുമാണ് ഇവിടെ ജീവിച്ചു പോകുന്നത്. അങ്ങനെ അവർ ഫുഡ് കഴിച്ചാൽ ഞങ്ങളും അവിടുന്ന് ലഞ്ച് കഴിച്ചു. ഫുഡൊക്കെ കഴിഞ്ഞ് അവരൊക്കെ വായിട്ട് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് വളരെ സന്തോഷത്തിൽ മനസ്സ് നിറഞ്ഞ ഒരു അനുഭവത്തോടു കൂടിയാണ് ഞങ്ങൾ സ്നേഹ വീട്ടിൽ നിന്ന് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.